കാട്ടാനയുടെ അക്രമത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. നെല്ലിക്കാമ്പൊയിൽ സ്വദേശി ജോസാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഉളിക്കലിലിറങ്ങിയ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാട്ടാന ആക്രമണത്തിൽ 11 ആദിവാസികൾ ഉൾപ്പെടെ 14 പേർ ജില്ലയിൽ കൊല്ലപ്പെട്ടു. നാടിനെ ഒന്നാകെ ഭീതിയുടെ നിഴലിൽ നിർത്തുകയും വയോധികന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്ത കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിട്ടെങ്കിലും വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് മൂലമുള്ള ആശങ്കയൊഴിയുന്നില്ല. കർണാടക വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലൂടെ 14.5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് കാട്ടാന കണ്ണൂർ ഉളിക്കലിലെത്തിയത്. 22 പഞ്ചായത്തുകളിലായി മലയോരത്തെ 40ഓളം ഗ്രാമങ്ങൾ കാട്ടാന ഭീഷണിയിൽ കഴിയുകയാണ്. ആറളം, കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും കർണാടകയുടെ ബ്രഹ്മഗിരി വന്യജീവിത സങ്കേതത്തിൽ നിന്നുമാണ് ആനകൾ ജനവാസ മേഖലയിലെത്തുന്നത്. കേളകം, കൊട്ടിയൂർ, കണിച്ചാർ പഞ്ചായത്തുകളിലെ നിരവധി ഗ്രാമങ്ങളിൽ നിന്ന് കാട്ടാന ഭീഷണിയിലാണ്. ആറളം പഞ്ചായത്തിലെ ആറളം ഫാമിലും കീഴ്പള്ളി, പുതിയങ്ങാടി, വിയറ്റ്നാം, പരിപ്പുതോട് എന്നീ ഗ്രാമങ്ങളിലും മാസത്തിൽ 2-3 തവണകളായി ആനകളെത്തുന്നു. മുഴക്കുന്ന്, അയ്യൻകുന്ന്, പായം പഞ്ചായത്തുകളിലും കാട്ടാനകളുടെ സഞ്ചാരപാതയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. കാഞ്ഞിരക്കൊല്ലി, മണിക്കടവ്, മാട്ടറ, കലാങ്കി, പീടികക്കുന്ന്, ആനപ്പാറ, പേരട്ട, തൊട്ടിപ്പാലം, ഉദയഗിരി, പെരിങ്കിടി ഭാഗങ്ങളിലും ആനശല്യം രൂക്ഷമാണ്. ജില്ലയിൽ വന്യമൃഗശല്യം നേരിടുന്ന വനാതിർത്തിയുടെ നീളം ഏതാണ്ട് 180 കിലോമീറ്ററാണ്. അതിൽ 85 കിലോമീറ്റർ മാത്രമാണ് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും സംവിധാനമുള്ളത്. 60ലധികം കിലോമീറ്റർ വരുന്ന വനാതിർത്തിയിൽ ഒരു പ്രതിരോധ സംവിധാനവുമില്ലാത്തതിനാൽ ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ നിരന്തരം ഭീഷണി സൃഷ്ടിക്കുകയാണ്. കാട് നാടായതാണ്. കാടാണ് നാടായത്, അതിൽ തർക്കമൊന്നുമില്ല എന്നുകരുതി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരുടെ സ്വൈര്യ ജീവിതം തകർക്കുമ്പോൾ നമ്മൾ കാട്ടിലേക്ക് കുടിയേറുന്നവരാണെന്നും ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണെന്നും പറഞ്ഞിരിക്കാൻ കഴിയില്ല. വന്യജീവികളുടെ അക്രമം മൂലം മനുഷ്യരുടെ ജീവനും ജീവനോപാധികളും നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഏറ്റവും കൂടുതൽ കൊല നടത്തിയിട്ടുള്ള വന്യമൃഗം കാട്ടാനയാണ്. 2018 മുതൽ ആനകൾ കാടിറങ്ങി കൊലവിളി നടത്തിയപ്പോൾ 110ഓളം പേർക്ക് ജീവൻ നഷ്ടമായി. കാട്ടുപോത്തിന്റെ അക്രമത്തിൽ കോട്ടയത്ത് 2 കൊല്ലത്ത് 1 ഉൾപ്പെടെ 3 പേർ ഒരേ ദിവസം കൊല്ലപ്പെട്ടത് 6 മാസം മുൻപാണ്. പത്തനംതിട്ടയിലെയും വയനാട്ടിലെയും കടുവ പുലി ഭീഷണി നാളുകളായി തുടരുന്നു. ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിൽ നിന്ന് അരിക്കൊമ്പരെ മാറ്റിയതോടെ അവിടുത്തെ പ്രശ്നം മാത്രം അവസാനിച്ചു. ഇപ്പോൾ ശാന്തനാണെങ്കിലും മാറ്റിപ്പാർപ്പിച്ച പെരിയാർ വന്യജീവി സങ്കേതത്തിലെ സീനിയറോടെ മേഖലയ്ക്ക് സമീപത്തെ കുമളി, കമ്പം തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങളിൽ അരിക്കൊമ്പൻ ഭീതി വിതച്ചിരുന്നു. കടുവയും പുലിയും കാട്ടുപോത്തും കാട്ടുപന്നിയും തുടങ്ങി കരടിയെ പോലും പേടിക്കാതെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കുകയാണിപ്പോൾ. ഇത്തരം അക്രമങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ എന്നാശ്വസിക്കുന്നവരെ കൂടാതെ കൃഷിയും വീടും വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ നഷ്ടപ്പെട്ട 1000 വേറെയുമുണ്ട്. ഇവിടെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യമുയരുന്നത്. എന്തുകൊണ്ടിറങ്ങുന്നു? ഒരു മുൻപരിചയവുമില്ലാത്ത വന്യജീവികൾ വൈരാഗ്യബുദ്ധിയോടെയൊന്നുമല്ല ജനങ്ങളുടെ ജീവനെടുക്കുന്നതെന്ന് നമുക്കറിയാം. മൃഗങ്ങൾ മനുഷ്യരെയും പ്രതികാരമെന്നോണം മനുഷ്യൻ മൃഗങ്ങളെയും കൊല്ലാൻ ഇടയാകുന്ന സാഹചര്യം എങ്ങനെയുണ്ടാകുന്നു എന്ന് പരിശോധിക്കണം. ആ സാഹചര്യം ഇല്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത്. പുനരധിവാസത്തിന്റെ ഭാഗമായി വനമേഖലയിലും വനഭൂമിയിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചപ്പോൾ ഭാവിയിലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഭരണകർത്താക്കൾ ആയിരുന്നില്ലേ നമ്മളെ ഭരിച്ചത്? കൃഷിയെ ജീവനോപാധിയായി കണ്ട് കുന്നിലും മലയിലും വിയർപ്പൊഴുക്കി കുടിയേറ്റക്കാർ ജീവിതം പച്ചപിടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും പിന്നീട് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ സർക്കാർ തിരിച്ചറിഞ്ഞില്ല. വനഭൂമി പൂർണ്ണമായി വളച്ചുകെട്ടി അവിടെ തീയിട്ട് ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ച് സ്വന്തം പേരിലാക്കിയപ്പോഴും തടയാൻ സർക്കാരിന് ഒരു സംവിധാനവും ഉണ്ടായില്ല. അത് തിരിച്ചുപിടിച്ച് സംരക്ഷിത വനമേഖലയാക്കാൻ സാധിച്ചുമില്ല. ആ ഭൂമി പിന്നീട് എസ്റ്റേറ്റുകളും ക്വാറികളും റിസോർട്ടുകളും ഏലം തേയില തോട്ടങ്ങളുമായി. അപ്പോൾ പറഞ്ഞു വരുന്നത് തുടക്കത്തിൽ പറഞ്ഞതുതന്നെയാണ്, കാട് നാടായതാണ്. കാടിനെ ഒരുപാട് ചൂഷണവും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുകരുതി കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ലല്ലോ. വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ പ്രതിഷേധിച്ച് മലയോരങ്ങളിൽ അണപൊട്ടിയൊഴുകുന്ന കർഷകരോഷങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട സമൂഹത്തിന്റെ രോദനമാണ്. ജനജീവിതത്തിന് പരിഗണന നൽകണം. വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 150 മുകളിൽ മനുഷ്യജീവനങ്ങളാണ് ഇല്ലാതായത്. എന്നാൽ മനുഷ്യന്റെ പ്രത്യാക്രമത്തിലോ പ്രതിരോധത്തിലോ അത്രയും കാട്ടാനകളോ കാട്ടുപന്നികളോ ഒന്നും ചത്തിട്ടില്ല. 3 വർഷം മുൻപ് മലപ്പുറത്ത് കൈതച്ചക്കയിൽ പടക്കം വെച്ച് ഗർഭിണിയായ കാട്ടാനയെ കൊന്നപ്പോൾ അത്തരം പ്രവൃത്തി ചെയ്തവർ നമ്മളിൽപ്പെട്ടവരല്ലെന്ന് ഏറ്റുപറഞ്ഞവരാണ് മലയാളികൾ. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ തലവന്മാർക്ക് അധികാരം നൽകിയിട്ടും അങ്ങനെ വാർത്തകൾ ഒരുപാടൊന്നും കണ്ടില്ല.
കൊന്നു തീർക്കണമെന്നല്ല പറയുന്നത്. ആർക്കു വേണ്ടിയാണ് ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭരണം നടത്തുന്നതെന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതാണ്. വന്യമൃഗ സംരക്ഷണം എന്ന പോലെ മനുഷ്യജീവന്റെ സംരക്ഷണവും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പരിഹാരമൊന്നേയുള്ളൂ, വന്യമൃഗങ്ങളും മനുഷ്യരും ഒരുമിച്ചു വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക. മനുഷ്യന് കാടിനു പുറത്തും മൃഗങ്ങൾക്ക് കാടിനകത്തും ജീവിക്കാനാവശ്യമായ വിഭവങ്ങൾ ഉറപ്പുവരുത്തുക, അത് സർക്കാരിന്റെ ജോലിയാണ്. വന്യമൃഗ ഭീഷണിയുള്ള ജനവാസ മേഖലകളിൽ ആനമതിലുകളും സൌരോർജ തൂക്കുവേലുകളും സ്ഥാപിക്കുന്നതും ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്.